നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എ കോൺസുലേറ്റിൽ നിന്നും മതഗ്രന്ഥങ്ങൾ എത്തിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ വെളിപ്പെടുത്തലുകൾ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. മതഗ്രന്ഥങ്ങൾ യു എ കോൺസുലേറ്റിൽ നിന്ന് സിയാറ്റിലേക്കും അവിടെ നിന്ന് മലപ്പുറത്തേക്കും എത്തിച്ച ഡ്രൈവർമാരെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. ഈ പാക്കേജ് കാർഗോയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ക്ലിയറിംഗ് ഏജന്റിനെയും ചോദ്യം ചെയ്തു. തിങ്കളാഴ്ച രാവിലെ മുതൽ കസ്റ്റംസ് കൊച്ചി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കോൺസുലേറ്റിൽ നിന്ന് മതഗ്രന്ഥങ്ങൾ അടങ്ങിയ പാക്കറ്റ് സിയാപ്റ്റിന്റെ തിരുവനന്തപുരം ഓഫീസിൽ എത്തിച്ചതെന്ന് ഇവർ വ്യക്തമാക്കി. ഓഫീസിൽ എത്തിക്കും വരെ ഇതിൽ എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് എന്ന് മാത്രം അറിയാമെന്നും ഇവർ പറഞ്ഞു. ഓഫീസിലെത്തിച്ച 32 പാക്കറ്റുകളിൽ ഒന്ന് ജീവനക്കാർ പൊട്ടിച്ചപ്പോഴാണ് മതഗ്രന്ഥങ്ങളാണെന്ന് മനസ്സിലായത്. ബാക്കിയുള്ളതാണ് എടപ്പാളിലെ 2 സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയത്. GPS സിഗ്നലുകൾ നഷ്ടമായതിനെ കുറിച്ച് അറിവില്ലെന്നും ഇവർ പറഞ്ഞു. UAE സർക്കാരിന്റെ മുദ്രയുള്ള 4478 കിലോഗ്രാം ബാഗേജാണ് നയതന്ത്ര കാർഗോയിലൂടെ എത്തിയതെന്ന് കസ്റ്റംസ് ഏജന്റ് സ്ഥിരീകരിച്ചു. ഇത് കോൺസുലേറ്റിലേക്ക് തന്നെയാണ് എത്തിച്ചത്. അതേസമയം മാർച്ച് 4 നയതന്ത്ര ബാഗേജിനെ പറ്റി മന്ത്രിയെ ചോദ്യം ചെയ്തിരുന്നു. പ്രോട്ടോകോൾ ഓഫീസറിൽ നിന്ന് അടക്കം NIA വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഇത്തരം നയതന്ത്ര ബാഗേജുകൾ അനുമതി നൽകിയിട്ടില്ലെന്നാണ് പ്രോട്ടോകോൾ ഓഫീസർ വ്യക്തമാക്കിയത്. ലെഡ്ജർ അടക്കമുള്ള കൂടുതൽ രേഖകൾ ഹാജരാക്കണമെന്ന് NIA ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത്. 4478 കിലോഗ്രാം ഭാരമാണ് നയതന്ത്ര ബാഗേജിന് ഉണ്ടായിരുന്നത്. മതഗ്രന്ഥത്തിന്റെ ഭാരം കിഴിച്ച് മറ്റെന്താണ് ബാഗേജിൽ ഉണ്ടായിരുന്നതെന്നാണ് പരിശോധിക്കുന്നത്. പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. താൻ ഔദ്യോഗികമായ ഇടപെടൽ മാത്രമാണ് കോൺസുലേറ്റുമായും കേസിൽ പ്രതിയായിട്ടുള്ള സ്വപ്നയുമായും നടത്തിയത് എന്നായിരുന്നു KT ജലീലിന്റെ മൊഴി. ഏതായാലും NIA ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.